ശ്രീലങ്കയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും കടക്കെണിയിലേക്ക് രാജ്യത്തിന്റെ കടം ആറു ലക്ഷം കോടി ഡോളർ ഏകദേശം നാൽപ്പത്തെട്ട് ദശലക്ഷം കോടി രൂപയായി ഉയർന്നു കടത്തിൽ കുതിപ്പുണ്ടായതിനു പിന്നാലെ പാക് രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു ഡോളറിനെതിരെ പാക് രൂപയുടെ മൂല്യം ഇരുനൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ഇപ്പോൾ മൂന്നര മാസത്തിനുള്ളിൽ ഡോളറിന്റെ മൂല്യത്തിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് രൂപയുടെ വർധനവാണുണ്ടായത് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബറിനു ശേഷമുള്ള രൂപയുടെ ഏറ്റവും വലിയ വില തകർച്ചയാണിത് രാജ്യാന്തര നാണി നിധി നൂറ്റി ഇരുപത് കോടി ഡോളർ വായ്പ അനുവദിച്ചെങ്കിലും പാകിസ്ഥാന്റെ പ്രതിസന്ധിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തുക ഒന്നുമല്ല രാഷ്ട്രീയ അസ്ഥിരത അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റം ജനപ്രീതിക്കായുള്ള സബ്സിഡികൾ എന്നിവയാണ് പാകിസ്ഥാനെ കടക്കണിയിലെത്തിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ ഈ വർഷം മാർച്ചിലെ കണക്കുകൾ പ്രകാരം പാക് ബാങ്കുകളിലെ വിദേശ കടം മാത്രം അഞ്ഞൂറ്റി എൺപത് കോടി ഡോളറാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിദേശകടം എഴുന്നൂറ്റി മുപ്പത് കോടി ഡോളറും പാക് രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഈ തുക കണ്ടെത്താൻ കൂടുതൽ വിഭവം വേണ്ടിവരും വിലക്കയറ്റം കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇരുപത്തൊന്ന് ശതമാനത്തിലെത്തി ഭക്ഷണവും ഇന്ധനവുമടക്കം അടിസ്ഥാന കാര്യങ്ങൾ പോലും ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണയ കരുതൽ ശേഖരം പാകിസ്ഥാനില്ല സ്ഥിതി ഇനിയും സങ്കീർണമാകാനാണ് സാധ്യത ഇതുവരെ പ്രതിഷേധവും മറ്റും ഒഴിവാക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയിരിക്കുന്നത് ചൈനയാണ് ആയിരത്തി നാനൂറ്റി അൻപത് കോടി യു എസ് ഡോളർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആയിരത്തി നാനൂറ് കോടി ഡോളർ ലോകബാങ്ക് ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി ഡോളർ എന്നിങ്ങനെയാണ് വായ്പയുടെ ഔദ്യോഗിക കണക്ക് എന്നാൽ പുറത്തുവിടാത്ത വായ്പകളും ചൈന നൽകിയിട്ടുണ്ട് എ ഡി ബി ലോകബാങ്ക് എന്നിവർ മൂന്ന് ശതമാനം പലിശയ്ക്ക് വായ്പ നൽകുമ്പോൾ ചൈനീസ് ബാങ്കുകളുടെ പലിശ അഞ്ചര മുതൽ ആറു ശതമാനം വരെയാണ് ലോകബാങ്കിന്റെയും എ ഡി ബിയുടെയും വായ്പാ തിരിച്ചടവ് കാലാവധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷങ്ങളാണ് എന്നാൽ ചൈനീസ് ബാങ്കുകളുടെ തിരിച്ചടവ് കാലാവധി വളരെ കുറവുമാണ് ഇതാണ് പാകിസ്ഥാന് തിരിച്ചടിയായത് കൂടുതൽ പ്രതിസന്ധി നേരിടുമ്പോഴും സൈന്യത്തിനുള്ള വിഹിതം കുറയ്ക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയാത്തതാണ് മറ്റൊരു പ്രശ്നം കഴിഞ്ഞ ബജറ്റിലും സൈന്യത്തിനുള്ള വിഹിതത്തിൽ വർധനവാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി മറ്റ് വികസന പദ്ധതികളിലെ നിക്ഷേപങ്ങൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഗ്വാദർ തുറമുഖ വികസനം തുടങ്ങിയവയിലൂടെയാണ് പാകിസ്ഥാനിലേക്ക് ചൈനയുടെ നിക്ഷേപം ഒഴുകിയിരിക്കുന്നത് ഇതിലൂടെയുള്ള തൊഴിലവസരങ്ങൾ കൂടുതലും ചൈനീസ് പൗരന്മാർക്കാണ് ലഭിക്കുന്നത് എന്ന ആക്ഷേപവുമുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിൽ കടങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോഴും സഹായത്തിനായി ചൈനയല്ലാതെ ആരുമില്ല എന്നതാണ് മറ്റൊരു ഭീഷണി വായ്പ നൽകാനല്ലാതെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സഹായമൊന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്നില്ല ഇക്കാര്യത്തിൽ ശ്രീലങ്കൻ മോഡൽ നയതന്ത്രമാണ് ചൈന പയറ്റുന്നത് സൗദി അറേബ്യ തുർക്കി യു എസ് എന്നിവയായിരുന്നു പാകിസ്ഥാൻ ആശ്രയിക്കാമായിരുന്ന സുഹൃത്തുക്കൾ താലിബാനെ പിന്തുണയ്ക്കുന്ന പാക് നടപടിയിൽ യു എസിന് അതൃപ്തിയുണ്ട് താലിബാനിൽ നിന്ന് പാകിസ്ഥാന് സഹായം പ്രതീക്ഷിക്കാനുമാകില്ല സൗദി തുർക്കി എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലും വിള്ളലുകളുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി